കരിപ്പൂർ രാവിലെ 8 മണി മുതലുള്ള 6 എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്നും റസൽ ഖൈമ, ദുബൈ, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. പി എൽ കിരൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കിരൺ, വരുമാനം കുറഞ്ഞവർ, അത്യാവശ്യം ജോലിക്ക് പോകേണ്ടവരൊക്കെയാണ് കൂടുതലായി എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുന്ന. അവസാന സമയത്തെ ഈ അടി എങ്ങനെയാണ് അവിടെ ബാധിച്ചിരിക്കുന്നത്? പി ജി ഏതായാലും എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കം സാരമായി തന്നെ കരിപ്പൂരിലെ യാത്രക്കാരെ ബാധിച്ചിരിക്കുകയാണ്. കാലത്ത് 8 മണി മുതലുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് കരിപ്പൂരിൽ നിന്നും റാസൽ ഖൈമയിലേക്ക് പോകേണ്ട വിമാനം, ഒപ്പം ദുബൈ, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ്, ഈ വിമാനങ്ങളാണ് നിലവിൽ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. പക്ഷേ ഇതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ എയർ ഇന്ത്യ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്ന് പുലർച്ചെ തന്നെ പല വിമാനങ്ങളും വളരെ ലേറ്റ് ആയിട്ടാണ് പോയത്. ആ സമയത്തും ഇത് എന്തായിരുന്നു ഇതിന്റെ സംഭവം എന്നുള്ള കാര്യത്തിൽ യാത്രക്കാരും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ വിമാനത്തിലെ ജീവനക്കാരുടെ പ്രതിഷേധമാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം പറഞ്ഞത്. അതിന് ശേഷം വിമാനങ്ങൾ പലതും വൈകിയാണ് ഇന്ന് പുലർച്ചെയൊക്കെ പുറപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോകേണ്ട വിമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളുള്ള വിമാനങ്ങളൊക്കെ തന്നെ റദ്ദാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഏതായാലും വിവിധ വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂരിലേക്ക് വരാനുള്ള 9 വിമാനങ്ങളും അവിടെ നിന്നും റദ്ദായതായിട്ടുള്ള വിവരം അറിയുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ ഇനിയും റദ്ദാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ നേരത്തെ ശ്രാവൺ സൂചിപ്പിച്ച പോലെ പല ആവശ്യങ്ങൾക്കായി, ജോലി സംബന്ധമായിട്ടൊക്കെ തന്നെ പല ആവശ്യങ്ങൾക്കായി പോകാൻ നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക.